പെട്രോൾ ബോംബേറിൽ പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. അടിമാലി ചാറ്റുപാറ ചുണ്ടേക്കാട്ടിൽ സുധീഷാണ് അർദ്ധരാത്രി 12:30 മരിച്ചത്. 24 വയസ്സായിരുന്നു. 60% പൊള്ളലേറ്റിരുന്നു. ഈ മാസം 13 രാത്രിയിലുണ്ടായ ആക്രമണത്തിലാണ് സുധീഷിന് പൊള്ളലേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് അടിമാലി മച്ചിപ്ലാവ് നെല്ലിക്കുഴിയിൽ മുരുകൻ, മച്ചപ്ലാവ് കുന്നുംപുറത്ത് ജസ്റ്റിൻ എന്നിവരെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഹൈറേഞ്ച് മേഖലയിൽ ഇത്തരത്തിൽപ്പെട്ട അക്രമ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആദ്യമായിട്ടാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ചാറ്റുപാറയിൽ തടികൾ സൂക്ഷിച്ചിട്ടുള്ള ഗ്രൗണ്ടിൽ സുഹൃത്തുക്കളായ ആൽവിൻ, സുധി എന്നിവർക്കൊപ്പം നിന്നിരുന്ന സുധീഷിന് നേരെ അറസ്റ്റിലായ മൂവർ സംഘം ആക്രമണം നടത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പുറത്തുവിട്ടിട്ടുള്ള വിവരം. അക്രമികൾ 5 ബിയർ കുപ്പിയിൽ പെട്രോൾ നിറച്ച് തിരിയിട്ട് കൊണ്ടുവന്നിരുന്നെന്നും ഇതിൽ കത്തിച്ചെറിഞ്ഞ ഒരെണ്ണം സുധീഷിന്റെ ദേഹത്തുകൊള്ളുകയും പൊട്ടി തീ പടർന്ന് അരയ്ക്ക് മുകളിലേക്ക് സാരമായി പൊള്ളലേൽക്കുകയും ആയിരുന്നുവെന്നാണ് പോലീസിന് കിട്ടിയ വിവരം. മുരുകൻ എറിഞ്ഞ കുപ്പിയാണ് തന്റെ ദേഹത്ത് വീണ് പൊട്ടിയതെന്ന് സുധീഷ് മൊഴി നൽകിയിരുന്നതായിട്ടാണ് സൂചന. എതിരാളികളെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ മുരുകനും സംഘവും ആവശ്യമായ തയ്യാറെടുപ്പുകളോടെയാണ് എത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവ ദിവസം രാത്രി അടിമാലിയിൽ ഇരു സംഘങ്ങളും തമ്മിൽ സംഘട്ടനമുണ്ടായെന്നും ഇതിന്റെ തുടർച്ചയാണ് പുലർച്ചെ ചാറ്റുപാറയിൽ ഉണ്ടായതെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. മയക്കുമരുന്ന് ഉപയോഗവും വിൽപ്പനയും നടത്തുന്നവർ ഇരു സംഘങ്ങളിലും ഉണ്ടെന്നുള്ള വിവരവും വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട്. ചാറ്റുപാറയിലേക്ക് വാട കാണിച്ചു തരാം എന്ന് സുധീഷ് ഉൾപ്പെട്ട സംഘം വെല്ലുവിളിച്ചെന്നും ഇതേ തുടർന്നാണ് എതിരാളികളെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാനുള്ള തയ്യാറെടുപ്പോടെ മുരുകനും സംഘവും അടിമാലിയിൽ നിന്നും ചാറ്റുപാറയ്ക്ക് തിരിച്ചതെന്നുമുള്ള സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. ആക്രമണവും തുടർന്നുള്ള സുധീഷിന്റെ മരണവും പ്രദേശവാസികളിൽ പരക്കെ ഭീതി സൃഷ്ടിച്ചിട്ടുണ്ട്. മയക്കുമരുന്ന് ഉപയോഗവും ഇതേ തുടർന്നുള്ള ഇത്തരം സംഭവങ്ങളും അമർച്ച ചെയ്യാൻ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.